ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പാൽപ്പത്തിരിയുടെ റെസിപ്പിയാണ് സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പത്തിലാണ് കേട്ടോ ഈ ഒരു പാൽപ്പത്തിരി എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ മുയനായിട്ട് കാണാം അപ്പോൾ എങ്ങനെയാണ് പാൽപ്പത്തിരി തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനിതൊരു മിക്സിയിലെ ജാറെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്ത് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് എം എൽ മെഷറിംഗ് കപ്പിലാണ് കേട്ടോ ഞാൻ മൈദ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഏകദേശം ഞാനിപ്പോൾ ഒരു രണ്ട് കപ്പ് രണ്ടര കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക മൈദയുടെ കട്ടിയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സിയിലിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു കട്ടിക്ക് വേണം നമ്മളിതൊന്ന് അടിച്ചെടുക്കാനായിട്ട് രണ്ടര കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് മൈദയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കട്ടിക്ക് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കണം അതുപോലെ മധുരത്തിന് മധുരത്തിനാവശ്യത്തിനുള്ള പഞ്ചസാര ഞാനിപ്പോൾ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് നല്ല മധുരം വേണമെന്നുള്ളവർക്ക് ഒന്നര കപ്പ് വരെ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പം അങ്ങനെ നമ്മുടെ പാലിൻ്റെ ആ ഒരു മിക്സ് ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അവിടെ മാറ്റി വെക്കാം നമ്മൾ ഓരോ പത്രിയുടെ ഇടയിൽ ഒഴിച്ചു കൊടുക്കാനുള്ള പാലിൻ്റെ ബാറ്ററാണിത് അപ്പോൾ ഇതവിടെ നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാനുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് കേക്ക് ടിൻ തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ സെറ്റ് ചെയ്ത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ഞാനതിൻ്റെ അടിയിലായിട്ട് ഒരു ബട്ടർ പേപ്പറും കൂടി വെച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് കുറച്ച് കിസ്മിസും അതുപോലെ നിങ്ങളുടെ കയ്യിൽ കാശിനിട്ടുണ്ടെങ്കിൽ കാഷിനിട്ടൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കം മുന്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ബദാമും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ കാശിനിട്ടുണ്ടെങ്കിലും കാശിനിട്ട് ഇട്ട് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം അതൊന്ന് റോസ്റ്റ് ആയി വരുമ്പോൾ നമുക്കതൊന്ന് കോരിയെടുക്കാം അതിൻ്റെ ആ ഒരു ബാലൻസ് വരുന്ന ആ ഒരു നെയ്യ് ഉണ്ടല്ലോ അതൊന്ന് ചൂട് കനിയുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഈ ഒരു നെയ്യ് നമുക്കതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ചൂടോടെ ഒഴിച്ചു കൊടുക്കണ്ട ചൂടൊന്ന് ആറിയ ശേഷം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് അതവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മൾ ആദ്യം കലക്കി എടുത്തിട്ടുള്ള ആ ഒരു മൈദയുടെ ബാറ്റർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്കിങ്ങനെ ചെറിയ കനം കുറഞ്ഞ ദോശ പോലെ ഇത് ചുട്ടെടുക്കണം അപ്പം അതിനായിട്ട് അതൊരു പാനിൽ ഓരോ തവരിങ്ങനെ ഒഴിച്ചു കൊടുക്കുക വളരെ നേരിയ ദോശമായിട്ടാണ് നമുക്ക് ചുട്ടെടുക്കുന്നത് നമ്മൾ ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്നില്ല ആ ഒരു രീതിയിൽ തന്നെ നല്ല കനം കുറഞ്ഞ മൈദയുടെ ആ ഒരു ദോശ നമുക്കിങ്ങനെ ചുട്ടെടുക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള ദോശ വേണം നമ്മൾ ചുട്ടെടുക്കാനായിട്ട് ഇങ്ങനെ ഇതുപോലെ ഞാനിത് ചുട്ടെടുത്തിട്ടുണ്ട് അങ്ങനെ ആ ഒരു ബാറ്ററി വെച്ചിട്ട് എനിക്കൊരു പത്ത് പതിനഞ്ചോളം ദോശ ഇത് ദോശ പോലെ ഇങ്ങനെ ചുട്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ പത്തിരി ഇങ്ങനെ ചുട്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കണം വളരെ നേരിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ പോലെയാണ് നമ്മൾ ചുട്ടെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മൾ നേരത്തെ ആ ഒരു പാനിൽ ഞാൻ കുറച്ച് നെയ്യും കൂടി തടവി കൊടുത്തിട്ടുണ്ടോ ബട്ടർ പേപ്പർ വെച്ചിട്ട് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ആദ്യത്തെ ആ ഒരു ദോശ നമുക്ക് നമുക്കതിലു മുകളിലേക്ക് ഇട്ടുകൊടുക്കാം അതിന് ശേഷം നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ ആ ഒരു ബാറ്ററി നമുക്കതിൽ ഇതിങ്ങനെ ആ ഒരു ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അതിന് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് രണ്ടാമത്തെ ആ ദോശ വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ ഈ ഓരോ ബാറ്ററി ഒഴിച്ചു കൊടുക്കുക ഇതിങ്ങനെ നമ്മൾ മുഴുവൻ ദോശ ആ ചുട്ടെടുത്ത മുഴുവനും ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെ ഇടയിലും ഈ ഒരു പാലിൻ്റെ ആ ഒരു മിക്സും കൂടി ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ നമ്മൾ ദോശ ഇടുമ്പോൾ ആ ഒരു പാത്രത്തിൽ വലുപ്പത്തിനനുസരിച്ച് ചുട്ടെടുക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ ഇത് ഞാൻ മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബാലൻസ് ചെയ്യുന്ന ആ ഒരു പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് മുഴുവനും ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് പറ്റിയ ഒരു പറ്റൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുത്ത കേക്ക് ടിൻ്റെ അങ്ങനെ അടിഭാഗം ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റുന്ന ടൈപ്പുള്ള കേക്ക് ടിന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ആ ഒരു പാലിൻ്റെ ബാറ്ററി അതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയോ പുറത്തേക്ക് ലീക്കായിരുന്നു അത് ഞാൻ ബേക്ക് ചെയ്യാൻ ബേക്ക് വെച്ച സമയത്ത് അങ്ങനെ കുറച്ച് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രം അങ്ങനെ അടി സെപ്പറേറ്റ് ആക്കാൻ പറ്റാത്ത പാത്രം നോക്കി തന്നെ എടുക്കാം കേട്ടോ ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് ഞാനിതാ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഒരു പത്ത് മിനിറ്റ് മുന്നേ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മുടെ ആ ഒരു ടിൻ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ആ നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കിസ്മിസും ബദാമൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കൂടാതെ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെച്ചെടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല ക്യാരറ്റ് വെക്കണം എന്നുള്ളത് ഇഷ്ടമുണ്ടെങ്കിൽ വെച്ചുകൊടുക്കാം അങ്ങനെ നമുക്കത് ഒരു മണിക്കൂറോളം ഇതൊന്നിങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഒരു മണിക്കൂർ ശേഷം ഞാൻ ഓപ്പൺ ചെയ്താട്ടോ അത് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് പൊങ്ങിയിട്ട് ഇതെങ്ങനെ പൊട്ടിക്കീറാൻ ഭാഗത്തിന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അത് അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട് ഒരു മണിക്കൂർ തന്നെ വെക്കാനുട്ടോ കാരണം ചിലപ്പോൾ നമ്മുടെ ഓരോ ലെയറിൻ്റെ ഇടയിലുള്ള ആ ഒരു ബാറ്റർ ആ ഒരു ഒന്ന് കുക്കായി വരണ്ടേ അതുകൊണ്ട് ഒരു മണിക്കൂർ തന്നെ വെച്ചുകൊടുക്കാം ഇതിപ്പം അതിന് ശേഷം ഞാൻ കുറച്ച് സമയം പുറത്ത് വെച്ച് അതിൻ്റെ ചൂടൊക്കെ നല്ലപോലെ പോയിട്ടുണ്ട് അപ്പോൾ പൊങ്ങി വന്നിട്ട് ഇങ്ങനെ താണു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതാ നമുക്ക് ഒരു അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്നിങ്ങനെ കൊടുക്കാം ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് വിടിയിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ പാൽപ്പത്തിരി ഇതാക്കിട്ടിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അടിഭാഗത്തുള്ള ആ ഒരു ബട്ടർ പേപ്പർ പേപ്പറങ്ങ് മാറ്റി കൊടുക്കാം നല്ലപോലെ ചൂടാറിയിട്ടില്ല കേട്ടോ അടിഭാഗത്തൊക്കെ ചൂടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്യാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൽപ്പത്തിരിയാണിത് അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അതുപോലെ വല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തന്നെയാണ് പിന്നെ മധുര ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഈ മുട്ട മുട്ടമാലയുടെ ആ ഒരു മുട്ട ചുരുക്കൊക്കെ കഴിക്കുന്നില്ല ആ ഒരു ടേസ്റ്റ് പോലെ കേട്ടോ എനിക്കിത് തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്